വെൽക്കം ബാക്ക്. സെക്കൻഡ് ഡേയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഹൈദരാബാദ് എന്നാണ്, ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരേക്ക് പോകുന്ന വഴിയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗണേഷ് ചേട്ടാ, ബൈ ബൈ, ഹാപ്പി ജേണി. പോയി പൊളിക്ക്, ലഡാക്ക് ഒക്കെ പോയി ചില്ല, അടിപൊളിയായിട്ട് വരാം. കീപ് ഇൻ ടച്ച്. അപ്പൊ ഹോസ്റ്റ് ചെയ്തതിന് താങ്ക്സ്. ജേണി പൊളിക്ക്, ശരി, ചാനൽ നന്നായി വരട്ടെ. ശരി ശരി, ഓക്കെ ബ്രോ, ബൈ ബൈ. ഗൈസ്, ഇപ്പൊ നമ്മള് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ, ആക്ച്വലി എയർപോർട്ടിന്റെ ഹൈവേ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മള് രാവിലെ ഒരു 7:30 ആകുമ്പോഴാണ് വിട്ടത് ഗണേശ് ചേട്ടന്റെ വീട്ടിൽ നിന്ന്. അപ്പോ നേരെ ഹൈദരാബാദ്. ഗൈസ്, ഇത് എയർപോർട്ട്, ഈ റോഡാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഉള്ളത്. പോയ ബാംഗ്ലൂർ പോയാലാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് വെച്ചാൽ മുന്നേ ആദ്യം എച്ച് എൽ ന്റെ അവിടെ ആയിരുന്നു എയർപോർട്ട്. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ടാണ് അവിടെ റഷ് കൂടിയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഏത് ഇയർ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയല്ല. എന്നിട്ടും എച്ച് എല്ലിൽ റഷ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഇവിടെ നല്ലൊരു എയർപോർട്ടാണ്, കിടിലൻ എയർപോർട്ടാണ്. അവിടേക്കുള്ള റോഡും എല്ലാം അടിപൊളിയാണ്. അടുത്ത ടോള് വരുന്നുണ്ട്. ഇത് ലെഫ്റ്റ് പോയാൽ നന്ദി ഹിൽസ് ആണ്. നന്ദി ഹിൽസ് എന്ന് വെച്ചാല് നമ്മളെ ബാംഗ്ലൂരുകാർക്ക്, ബാംഗ്ലൂരിയൻസിന് ഒരു ഇമോഷൻ തന്നെയാണ്. ആക്ച്വലി എല്ലാവരും വീക്കെൻഡ്സ്, മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യുന്നത് നന്ദി ഹിൽസ് ആയിരിക്കും. അവർ വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തായാലും ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. അപ്പം അതിന് ട്രിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, ഇത് കിയയുടെ പ്രൊഡക്ഷൻ ഹൗസാണ്. ഇവിടെ ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേയിലുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു ടൗൺഷിപ്പ് പോലെയാണ്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിത് മുന്നേ കണ്ടിട്ടുള്ളത് സുരിത്തേട്ടൻ്റെ വീഡിയോസിലാണ്. സുരിത്തേട്ടൻ 2-3 തവണ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? അങ്ങ് ബാക്കിൽ വരണ്ട്. ഇത് ഈ ഫുൾ ഏരിയ അവരുടെ കിയയുടെ. ഒട്ടക്കത്ത മഴയായിരുന്നു, നല്ല കിടില മഴയായിരുന്നു. റോഡ് നോക്കിയാ മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് ഗോപ്രോ അടിച്ചു പോയി. ഗോപ്രോ വർക്ക് ചെയ്യുന്നതല്ല. ആക്ച്വലി ഞാൻ കാണിച്ചത് ആക്ച്വലി എന്താണ്, ഇതിൻ്റെ അകത്ത് ബാറ്ററി ഒക്കെ ഉണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തു ഓൾറെഡി. എല്ലാ കേസും ഞാൻ ചെക്ക് ചെയ്തു, യൂട്യൂബിൽ നോക്കിയിട്ട് എല്ലാ കേസസും ചെക്ക് ചെയ്ത്. ഇത് തീരെ ഓൺ ആവുന്നില്ല, ഇത് വർക്ക് ആവുന്നേയില്ല. എന്താണ് ഇഷ്യൂ എന്ന് കറക്റ്റ് അറിയില്ല. എന്തെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റിൽ ഇട്ടാൽ മതി. ജസ്റ്റ് നോക്കുന്നത് ഇപ്പം. ആക്ച്വലി ഈ ട്രിപ്പിന് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ഗോപ്രാണ്, അടിപൊളിയാക്കാൻ വേണ്ടി വാങ്ങിയ ഗോപ്രാണ്. അതാണ് അടിച്ചു പോവുകയും ചെയ്തേ. എന്താ ചെയ്യാ, ഇതാകെ ആകെ ഡൗൺ ആയിരുന്നു. ഇത് അടിച്ചു പോയപ്പോൾ വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഭയങ്കര ഡൗൺ ആയിരുന്നു.
സോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി ഡൽഹിയിൽ എത്തിയിട്ടൊന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട്, ഡൽഹിയിൽ എവിടെയെങ്കിലും സർവീസ് സെന്റർ അല്ലേ, ഇത് മൈജിന്നാണ് വാങ്ങിയത്. അവരെ ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരാന്ന്. ഹീറോ 8 ആണിത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെന്തായാലും റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ഈ ട്രിപ്പിലായോണ്ടാണ് ഇപ്പൊ പ്രശ്നം. ഇതിപ്പോ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണേ ഇനിയിപ്പോ ഞാൻ നാട്ടിൽ ചെന്നിട്ട് റീപ്ലേസ് ചെയ്യല് നടക്കൂ. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ കഴിയാ. തൽക്കാലം ഇനി ഫോണില് വ്ളോഗ് ചെയ്യേണ്ടി വരുമോ, ഗോപ്രോ വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ജസ്റ്റ് അത് ഡൽഹിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെന്ന്. ഓക്കേ.